നമസ്കാരം. നിങ്ങൾ ഒരു ചിത്രം കാണിക്കാം. കോവളത്ത് സർക്കാർ സംഘടിപ്പിച്ച ബഹിരാകാശ ഉച്ചകോടിയിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ MC ദത്തന് ഉപഹാരം നൽകുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ആള് വലിയ ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. മാധ്യമപ്രവർത്തകർക്കെതിരെ മോശം പദപ്രയോഗം നടത്തിയ ഈ ഒരു മഹാൻ, അതായത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ MC ദത്തൻ എന്ന് പറയുന്ന ഇയാൾക്കെതിരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും ദത്തനെതിരെ രംഗത്തെത്തിയിരുന്നു. പണിയുണ്ടായിരുന്ന കാലത്ത് ഒരു പണിയും എടുക്കാതെ കൊടിയുമെടുത്ത് നടന്നവരെയൊക്കെ ഉപദേഷ്ടാക്കളാക്കി വെച്ചുവെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. പണിയുണ്ടായിരുന്ന കാലത്ത് ഒരു പണിയും എടുക്കാതെ കൊടിയുമെടുത്ത് നടന്നവരെയൊക്കെ ഉപദേഷ്ടാക്കളാക്കി വെച്ച് അതിന്റെ പേരിൽ വീണ്ടും പണിയൊന്നും എടുക്കാതെ ഖജനാവ് തിന്ന് മുടിക്കുന്നവർ പണിയെടുത്ത് ജീവിക്കുന്നവനോട് ചോദിക്കുന്നു, നിനക്കൊന്നും വേറെ പണിയില്ലേടേ എന്ന്. സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ടത് കേരളം തിന്നു തീർക്കാൻ ദത്തെടുത്തവരുടെ ദുർനടപ്പ്. ഇങ്ങനെയായിരുന്നു K.സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് MC ദത്തനെ ആളറിയാതെ പോലീസുകാർ തടഞ്ഞു വച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് കയറാനെത്തിയ ദത്തനെ, അതായത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഉപദേഷ്ടാവിനെ, അനക്സ് കെട്ടിടത്തിന് മുന്നിലായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിന് മുന്നിലായിട്ടായിരുന്നു തടഞ്ഞു വച്ചത്. എന്നാൽ തന്നെ കടത്തിവിടാൻ ഇടപെട്ട മാധ്യമ പ്രവർത്തകരോട് നീയൊക്കെ തെണ്ടാൻ പോ എന്നായിരുന്നു ദത്തൻ പ്രതികരിച്ചത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് നീയൊക്കെ തെണ്ടാൻ പോ എന്ന് ക്ഷുഭിതനായി ദത്തൻ മറുപടി പറഞ്ഞത്. നിനക്കൊക്കെ വേറെ പണിയില്ലേടെ, ഇതിനേക്കാളും നിനക്കൊക്കെ തെണ്ടാൻ പൊയ്ക്കൂടെ എന്ന് ആക്രോശിക്കുന്നതായിരുന്നു ദത്തന്റെ മറുപടി. തികച്ചും സംസ്കാരശൂന്യമായ സംഭാഷണത്തെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തുവെങ്കിലും ദത്തൻ പിന്നീട് പ്രതികരിക്കാതെ നീങ്ങുകയായിരുന്നു. UDFന്റെ ഉപരോധത്തെ തുടർന്നായിരുന്നു സെക്രട്ടേറിയറ്റും പരിസരവും ബാരിക്കേഡ് കെട്ടി അടച്ചത്. അതേ തുടർന്നാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.